السلام عليكم كيتي كادرانو. മക്കയിലെത്തി റൂമിലാണുള്ളത്. കഴിഞ്ഞ എപ്പിസോഡിൽ മക്കയിലെത്തുന്ന വീഡിയോയാണ് കാണിച്ചത്. അവസാനം ഞങ്ങൾ ഉമ്മർ ചെയ്യാനുള്ള പെർമിറ്റ് സമയം രാത്രി 8 മണിക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോമ്പൊക്കെ തുറന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. നോമ്പ് തുറക്കുന്ന സമയം 6:46 ഇവിടെ മക്കയിലെ സമയം. നോമ്പൊക്കെ തുറന്നിട്ട് നിസ്കരിച്ചിട്ട് വേണം ഇവിടുന്ന് ഉമ്മറെ നിറയെ കണ്ടു പോകാൻ. നേരിട്ട് പോകാൻ പറ്റില്ല, ഇവിടുന്ന് ടാക്സിക്ക് വേണം പോകാൻ വേണ്ടിയിട്ട്. 8 മണിക്ക് ഇവിടുന്ന് പോകണം. 8 മണിക്ക് പോകണമെന്നുണ്ടെങ്കിൽ 8 മണിക്കാണ് പെർമിറ്റ്. അതിന് മുമ്പ് 7 മണിക്ക് ഇവിടുന്ന് വിടണം. 7 മണിക്ക് ഇവിടുന്ന് പിന്നെ നേരിട്ട് ആർമിലേക്ക് പോകാൻ പറ്റില്ല. നമ്മൾ ഇവിടുന്ന് ടാക്സി വിളിച്ചിട്ട് നമുക്ക് പെർമിഷൻ കിട്ടിയ ഒരു പാർക്കിംഗ് ഉണ്ട്, ഖുദായി പാർക്ക് പാർക്കിംഗ് ആണത്. അവിടെ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ബസ് ഉണ്ട്, അതിൽ 20 റിയാൽ ടിക്കറ്റ് എടുത്ത് പിന്നെ ആ ബസ്സിലാണ് നമ്മൾ ആർമിലേക്ക് പോകേണ്ടത്. കറക്റ്റ് 8 മണിയാകുമ്പോൾ നമ്മളെ പെർമിറ്റ് നമ്മളെ തവക്കലിനെ ഓപ്പൺ ആക്കിയിട്ട് പെർമിറ്റ് കാണിക്കുക, സ്കാൻ ചെയ്തിട്ട് നമുക്ക് അത് പ്രവേശിക്കാം. 1 മണിക്കൂറാണ് സമയം. ഈ 1 മണിക്കൂറിനോട് നമ്മൾ ഉമ്മറ നിർവഹിക്കുക, ഉമ്മറ നിർവഹിച്ച് പുറത്തിറങ്ങാം. കാരണം നമുക്ക് 1 മണിക്കു വെച്ചാൽ 8 മണി മുതൽ 9 മണി വരെ സമയമുള്ളത്. ആ 9 മണിയാകുമ്പോൾ നമ്മൾ പുറത്തിറങ്ങിക്കുക. കാരണം 9 മണിക്ക് ശേഷം വേറെ ആൾക്കാർ പെർമിഷൻ കിട്ടിയ 9 മണിക്ക് സമയം കിട്ടിയിട്ടുള്ള ആൾക്കാർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മളതിനകത്ത് കയറി വെറുതെ അങ്ങോട്ട് കണക്ക് ഇറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് കഴിഞ്ഞാൽ പിടിച്ച് മുക്കാലഫിടും. ഉമ്ര നിർവഹിച്ചില്ല എങ്കിൽ പിന്നെ അത് നമുക്കത് അതിന് നമ്മൾ പിടിച്ച് പുറത്താക്കുന്ന ഉമ്ര നിർവഹിക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം ഫസ്റ്റ് എത്തിയ ഉടനെ, അതായത് നമ്മൾ ഹറമിൽ കയറി ഉടനെ ഉമ്ര നിർവഹിക്കുക, എന്നിട്ട് നിസ്കാരത്തിന് സമയം നിസ്കരിക്കുക, പിന്നെ സമയം പുറത്തിറങ്ങാം. പിന്നെ അത് വീണ്ടും അവിടെ നിന്ന് നമ്മൾ ഡയറക്റ്റ് നമ്മൾ റൂമിലേക്ക് വരാൻ പാടില്ല. അവിടുന്ന് എവിടെയാണ് നമ്മൾ ബസ് ഇറങ്ങിയ അവിടെ തന്നെ പോയി ബസ്സിൽ കയറി വീണ്ടും നമ്മൾ ബസ് കയറി എടുത്ത് പോയിട്ട് ഖുദായി പാർക്കിൻ്റെ അവിടെ എവിടെയാണ് ഇത് കിട്ടിയത് അവിടെ പോയി തിരിച്ച് അവിടെ നിന്ന് വീണ്ടും നമ്മൾ ടാക്സിയിലേക്കാണ്, ടാക്സിയിൽ കൂടിയാണ് റൂമിലേക്ക് വരാം. അപ്പോൾ ഇൻഷാല്ലാ ഞങ്ങൾ ഉംറ നിർവഹിക്കാൻ വേണ്ടി പുറപ്പെടുകയാണ്. എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്തുക. അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങി. ഹറമിൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ റൂമുള്ളത്. ആ കാണുന്നത് ഹറമിലെ ടവറാണ്. നടക്കേണ്ട ദൂരമുള്ള അവിടത്തേക്ക്, പക്ഷെ നമുക്ക് നേരിട്ട് പോകാൻ പറ്റില്ല. നമുക്ക് പെർമിറ്റിൽ പറഞ്ഞിട്ടുള്ള ആ പാർക്കിങ്ങിൽ പോയിട്ട് അവിടെ നിന്ന് വേണം നമ്മൾ ബസ് കയറി ഹറമിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ ടാക്സിക്ക് വെയിറ്റ് ചെയ്യാണ്. ഇന്ന് ടാക്സിക്ക് ഏകദേശം 20 റിയാലുണ്ട് പാർക്കിങ്ങിലേക്ക് പോകാണ്ട്. അവിടുന്ന് ബസ് കയറി, ബസ്സിന് 20 റിയാലാണ് ടിക്കറ്റ്. അവിടുന്ന് ഹറമിലേക്ക് അവിടുന്ന് പുറപ്പെടും. ടാക്സി കിട്ടി, ഞങ്ങൾ ടാക്സിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയൊരു ഗുഹാ കവാടത്തിന് മുന്നിലെത്തി. വലിയൊരു ടണലാണ്, കുന്നിൻ്റെ അകത്തേ കൂടെയുള്ള റോഡ്. ഒരുപാട് നീളമുണ്ട് റോഡിന്. കൂടാതെ ഇതിൻ്റെ അകത്ത് തന്നെ വലത്തോട്ടോ ഇടത്തോട്ടൊക്കെ റോഡുകളുണ്ട്. വളരെ ഭംഗിയായിട്ടാണ് ഈ ടണൽ നിർമ്മിച്ചിട്ടുള്ളത്. ഒരുപാട് നീളമുണ്ട് ഇതിന്. ഖുദായി പാർക്കിംഗ് എത്തി. ഖുദായി പാർക്കിങ്ങിൽ ടാക്സി ഇറങ്ങി. ഇപ്പോൾ ബസ് സർവീസിൻ്റെ അവിടുത്തേക്ക് ഞങ്ങൾ നടന്നുകൊണ്ട് പോവുകയാണ്. കൂടെയുള്ളത് മറ്റന്നൂർ സ്വദേശി, കണ്ണൂർ മറ്റന്നൂർ സ്വദേശി റഷീദാണ് ഒന്നിച്ചുള്ളത്. റഷീദ് അത് കൂടെ ആലപ്പുഴ സ്വദേശി മുഹമ്മദ് ഖാ എന്നിവരുണ്ട്. ബസ് പാർക്കിംഗ് ചെയ്യുന്നിടത്ത് കൂടെ അവിടെ നമ്മൾ ക്യു ആർ കോഡൊക്കെ അവിടെയാണ് കാണിച്ച്, അവിടെ സ്കാൻ ചെയ്ത് ടിക്കറ്റ് എടുക്കണം.
ഇവിടെ നമ്മൾ പെർമിറ്റ് കാണിച്ചിട്ട് ഇവിടുന്ന് ബസ്സിൻ്റെ ടിക്കറ്റ് എടുക്കുക, എന്നിട്ട് ബസ്സിൽ കയറി ഹറമിലേക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ ഹറമിലേക്ക് എത്തി, ബസ് ഇറങ്ങി ഹറമിലേക്ക് നടന്നുകൊണ്ട് പോവാണ്. اللهم
അങ്ങനെ ഉംറ നിർവഹിച്ചു കഴിഞ്ഞു. ഞാൻ ഉംറയുടെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം ഉംറയിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മളെ ശ്രദ്ധ മുഴുവൻ വീഡിയോയിലാവും. അതുകൊണ്ട് ഞാൻ ഉംറ സമയത്തൊന്നും വീഡിയോ ക്യാമറ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഉംറ കഴിഞ്ഞതിന് ശേഷമാണ് കുറച്ച് വീഡിയോസൊക്കെ എടുത്തത്. ഇത് സഫ മർവയിലെ സഫ കുന്നാണ്. ഇപ്പോൾ അത് കുന്ന് കാണുന്നില്ല, കാണാത്ത കാരണം വെച്ചാൽ ഇത് മൊത്തമായിട്ട് പണിത് പള്ളി കെട്ടി. ഇപ്പോൾ ചെറിയൊരു ഭാഗം മാത്രമേ സഫയുടെ ആ കുന്ന് കാണുന്നുള്ളൂ. ഇവിടുന്ന് സഫയിന്ന് നമ്മൾ സഹി ചെയ്യുന്നുണ്ട്. സഫയിൽ നിന്ന് മർവയിലേക്ക്, മർവയിൽ നിന്ന് സഫയിലേക്ക്, അങ്ങനെ 7 പ്രാവശ്യം സഹി ചെയ്യണം. അതുകൂടാതെ ഉംറക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഉംറയിൽ തവാഫ് ചെയ്യുന്നത് 7 പ്രാവശ്യം. അതേപോലെ സഫ മർവയുടെ ഇടയിൽ സഹി, ഇത് സഫ മർവയുടെ സഹി ചെയ്യുന്ന സ്ഥലമാണിത്. ഇവിടെ 7 പ്രാവശ്യമാണ് ചെയ്യുന്നത്. അതായത് സഫയിൽ നിന്ന് മർവയിലേക്ക് 1 പ്രാവശ്യം, പിന്നെ മർവയിൽ നിന്ന് സഫയിലേക്ക് 2 പ്രാവശ്യം, അങ്ങനെ മൊത്തം 7 പ്രാവശ്യമാണ് സഹി ചെയ്യേണ്ടത്. അത് ഞങ്ങൾ ഹറമിന് പുറത്തിറങ്ങി. ഇത് ഹറമിൻ്റെ പുറത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇവിടുത്തെ ഏറ്റവും ഭാഗ്യവാന്മാരായ, ലോകത്തിലെ തന്നെ ഏറ്റവും ഭാഗ്യവാന്മാരായ തൊഴിലാളികളാണ് ഈ ഹറമിലെ ലേബേഴ്സ് ഈ കാണുന്നത്. കൂടുതലും ഇവിടെ ബംഗ്ലാദേശി സ്വദേശികളാണ് ഉള്ളത്. ഇത്തിരി നല്ല പുണ്യസ്ഥലമായ, ലോകത്ത് വെച്ച് ഏറ്റവും പുണ്യസ്ഥലമായി മക്കയിലെ ക്ലീനിങ് സെക്ഷനിൽ കൂടുതലും ബംഗ്ലാദേശി സ്വദേശികളാണ്. ഇന്ത്യക്കാരുണ്ട്, യു പിക്കാരുണ്ട്, മലയാളികളൊക്കെ ഉണ്ട്. കൂടുതലും ബംഗ്ലാദേശി സ്വദേശികളാണ് ഏറ്റവും ഭാഗ്യവാന്മാരായ തൊഴിലാളികൾ. ഞങ്ങളങ്ങനെ തിരിച്ചു പോവുകയാണ്. ബസ് കയറാൻ വേണ്ടി, ബസ് ഇറങ്ങി അതേ സ്ഥലത്ത് തന്നെ പോയി ബസ് കയറിയിട്ട് വേണം പാർക്കിംഗ്, കുതായി പാർക്കിങ്ങിൽ പോകാൻ. അവിടെ നിന്ന് ടാക്സി പിടിച്ച് വേണം റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയാണിത്. അതേപോലെ ഹറമിലേക്ക് ഉംറ നിർവഹിക്കാൻ വരുന്നവരാണ് അടുത്ത ഭാഗത്ത് കാണുന്നുള്ളത്. അങ്ങനെ അൽഹംദുലില്ലാഹ് റഹത്തായിട്ട് ഉംറ കഴിഞ്ഞ് പുറത്തിറങ്ങി. ജനങ്ങളുണ്ടായിരുന്നു നോമ്പ് തുടങ്ങിയ സമയത്തൊന്നും ഇത്ര ജനങ്ങളുണ്ടായിട്ടില്ല. ഇപ്പോൾ ഇന്ന് നല്ല ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ വളരെ
കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് തന്നെയാണ് ആൾക്കാരകത്ത് കയറ്റിയിട്ടുള്ളത്. തവക്കലിന് ആപ്പ് വഴി രജിസ്റ്റർ ചെയ്ത ആൾക്ക് മാത്രമേ ഉള്ളൂ പ്രവേശനം. ഭയങ്കര ചെക്കിംഗ് ആണ്. മാസ്ക് കുറച്ച് താഴെ കഴിഞ്ഞാൽ പോലീസുകാർ വന്നപ്പോൾ പറയും, ഒരു കാരണവശാലും മാസ്ക് താഴെ വെക്കാനോ മുക്കി താഴെ ഇടാനോ പാടില്ല. ഭയങ്കര ചെക്കിംഗ് ആണ്. എന്തെങ്കിലും റാറ്റായിട്ട് നമ്മൾ നിർവഹിച്ചു. ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, പക്ഷേ എല്ലാവരും തിരക്കിടയിൽ പിന്നെ നമ്മുടെ വീട്ടിൽ മിസ്സായി. ഞാനും എൻ്റെ കൂടെ പെരിന്തൽമണ്ണയിലുള്ള കൂട്ടുകാരനുണ്ട്. എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ അങ്ങനെ അൽഹംദുലില്ലാഹ് റഹത്തായിട്ട് ഉംറ നിർവഹിച്ചു. തിരക്കുണ്ടായിരുന്നു, സാധാരണ റമദാൻ മാസത്തിലുള്ള തിരക്കൊന്നും ഇല്ല എങ്കിലും തിരക്കുണ്ടായിരുന്നു. പിന്നെ കൂടാതെ തവക്കലിന് ആപ്പ് വഴി രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രം, അത് രജിസ്റ്റർ എല്ലാവർക്കും കിട്ടിയിട്ടില്ല. പലരും അപേക്ഷ കൊടുത്ത് കിട്ടാത്ത ആൾക്കാരുണ്ട്. അതായത് രജിസ്റ്റർ ചെയ്തിട്ട് കിട്ടാത്ത ആൾക്കാർ എനിക്ക് അൽഹംദുലില്ലാഹ് ഇത് പെർമിറ്റ് കിട്ടി. പെർമിഷൻ കിട്ടിയതുകൊണ്ട് എനിക്ക് വരാൻ സാധിച്ചു. അത് ആ പെർമിഷൻ അത്രയും കർശനമാക്കിയത് കൊണ്ടാണ് അത്രയും ആൾക്കാർ കുറയാനുള്ള കാരണം. അൽഹംദുലില്ലാഹ് റഹത്തായിട്ട് ഉംറ നിർവഹിച്ചു. എന്താ അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. അതായിരിക്കും. ബൈ ബൈ. അസ്സലാമു അലൈക്കും.